ഒരു പടയൻ ഉണ്ടായിരുന്നു, നല്ല പടയൻ ഉണ്ടായിരുന്നു, പടയൻ പറ്റും, ഇഷ്ടപ്പെട്ടു പടയൻ, നന്നായിട്ട് അടിപൊളി കലക്കം പടം, കലക്കൻ 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 അടിപൊളി പടം. ഞാനും ഈ സിനിമയുടെ ഭാഗമാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സിനിമ കാണാം. നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ധാരാളം സിനിമകൾ ഈ സമയങ്ങളിൽ മലയാളത്തിലല്ലെങ്കിലും മറ്റു ഭാഷകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തിരക്കില്ലാതെ ഓടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള സിനിമ റിയലിസ്റ്റിക് സിനിമകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സിനിമ വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഒരു വിശ്വാസികൾക്ക് ഒരു റിലീഫായിരിക്കും. പിന്നെ വളരെ മ്യൂസിക്കലി രഞ്ജൻ രാജിൻ്റെ മ്യൂസിക് ആൻഡ് വിഷ്ണുവിൻ്റെ വളരെ രസമുള്ളൊരു പെർഫോമൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടൊരു പടം, കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലി ഫിലിം, അങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് പറയും, വളരെ സന്തോഷം. എൻ്റെ വിനീതമായ നമസ്കാരം. മനുഷ്യനിൽ ഞാൻമ അവശേഷിക്കുന്നെങ്കിൽ അല്പം വൈകിയാലും ദൈവം അവിടെ പ്രതീക്ഷ വേടും. ഐ എം ഷോക്ക്ഡ് ടു സീ മൈസെൽഫ് ബീങ് എ നോൺ മലയാളി. വിജയൻ സർ ഹാസ് ടേക്കൻ ദിസ് ഗട്സ് കറേജ് ടു കാസ്റ്റ് എ നോൺ കേരളൈറ്റ് ഇൻ സച്ച് എ സെൻറ്റിമെൻ്റൽ ക്യാരക്ടർ. ടുഡേ ഐ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാൻഡ് ഓൺ ദ സോയിൽ ഓഫ് കേരള ആൻഡ് പ്ലേ വൺ ഓഫ് ദ മോസ്റ്റ് വർഷിപ് ഫോം ഓഫ് ശക്തി ദേവി ആസ് ദേവി ഭഗവതി ഇൻ കേരള. സോ ദിസ് ഈസ് എ വെരി ബിഗ് തിങ് ഫോർ മീ. ഹി വുഡ് ഹാവ് കാസ്റ്റഡ് എനി ബിഗ് ഫേസ്, മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇൻ ദ വ്യൂത്ത് വുഡ് ഹാവ് ബീൻ ഇൻ മില്യൺസ്, ബട്ട് ഹി ഡിഡ്ന്റ് തിങ്ക് സോ. ഹി കാസ്റ്റഡ്, ഹി ബിലീവ്ഡ് ഇൻ മീ. സോ ഫസ്റ്റ് താങ്ക് യു ഗോഡ്, താങ്ക് യു ശക്തി. ഐ മൈസെൽഫ് ആ ബിലീവർ ഓഫ് ശക്തി. ഐ എം ഫ്രോം കൊൽക്കത്ത ബംഗാളി. സോ താങ്ക് യു മാ ദുർഗ, താങ്ക് യു വിജയൻ സർ, താങ്ക് യു മൈ പേരൻസ് സർ. ഹി ഗേവ് മീ ദ ഓപ്പർച്യൂണിറ്റി ടു സീ ദ ഫിലിം വിത്ത് മൈ പേരൻസ്, വിത്ത് മൈ മാ, വിത്ത് മൈ ബാബ. താങ്ക് യു ആൻഡ് മൈ ഗ്രാൻഡ് മാ. താങ്ക്സ് ടു എൻറ്റയർ മീഡിയ ഓഫ് മലയാളം ഇൻഡസ്ട്രി, മലയാളം ഓഡിയൻസ്. താങ്ക്സ് ടു ഈച്ച് കോ ആക്ടേഴ്സ്, വിഷ്ണു സർ, അനുശ്രീ, എവ്രി ഈച്ച് ആൻഡ് എവ്രി സച്ച് എ ബിഗ് സ്റ്റാൾവേർഡ് മാമോത് കാസ്റ്റ്. സോ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ആസ് എ ന്യൂ കമർ. So if all your love and I need all your love and support. If you all like the film, please be with us. I hope we will not let you down. Thank you so much. Wonderful, wonderful experience. So it was Vijay sir after a long time. Bhayangara namukku emotionally nammle yadharthathile devathine munnil kaanunna pole aayirunnu. So it's amazing experience. So namukku karchinu vannu appo ningale എല്ലാവരും ഡെഫിനറ്റ്ലി ഈ സിനിമ കാണണം. ബിക്കോസ് ദൈവമുണ്ട് എന്ന് അതിൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്. അതിപ്പം നന്മ എന്താ പറയുക, മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ ദൈവം ലേറ്റായിട്ടാണെങ്കിലും വരും എന്ന് പറയുന്ന പോലെ. ലൈക്ക് വി ആർ ആക്ച്വലി യുനോ, നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. ഡെഫിനറ്റ്ലി കാണേണ്ട മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവി. ഒരുപാട് മലയാളി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടും ദേവി ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു നിയോഗമാണ്. അതായത് ദേവിയായിട്ട് ഈ കുട്ടി തന്നെ വരണം എന്ന് എവിടെയോ എഴുതി വച്ചിട്ടുള്ള പോലാണ്. അത്രത്തോളം പെർഫെക്ഷനാണ് എനിക്ക് കിട്ടിയത്. കാരണം ഈ ഒരു എന്താ പറയുക, ഒരു സംതൃപ്തിയും പെർഫെക്ഷനും പെർഫെക്ഷനും ഒന്നും ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് കിട്ടുമായിരുന്നോ എന്ന് സംശയിക്കത്തക്ക. നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ പലപ്പോഴും മലയാളികളുടെ കയ്യിൽ നിന്ന്, ഐ മീൻ മലയാളികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പ്രതികരണമായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇത് ഒരു നിയോഗം തന്നെയാണ്, അതിയായ സംശയമാണ്. കാരണം അത്രത്തോളം ഇത് ആ ഒരു കഥാപാത്രത്തോടെ എന്താ പറയുന്നത്, അന്ന് ലയിച്ച് പിന്നെ ചേർന്ന ഒരു ഇതായിട്ടാണ് തോന്നിയത്. ഇത് എല്ലാ കുടുംബ പ്രേക്ഷകർക്കാണെങ്കിൽ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് അങ്ങനെ തോന്നുന്നു. അങ്ങനെ കുറച്ചുകൂടെ കുടുംബ പ്രേക്ഷകർക്കായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടോ, എല്ലാവർക്കും ഇല്ലേ, കുട്ടികൾക്ക് കുടുംബം എന്നുള്ള ബാച്ചിലേഷനൊക്കെ തന്നെ ആദ്യത്തെ പകുതിയെ ഭയങ്കരമായിട്ടതല്ലേ, ആദ്യത്തെ പകുതി മുഴുവൻ, രണ്ടാമത്തെ പകുതിയായാലും ഒരു നമ്മുടെ മുമ്പിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ, ഒരു ഭഗവത് പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അത് കുടുംബത്തിന് മാത്രമല്ല നമുക്ക് ആർക്കും പിന്നെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നത്. കുറേ നാളത്തിന് ശേഷമാണ് ഒരു ഫാൻറ്റസി സിനിമ മലയാളത്തിലേക്ക് ഇറങ്ങുന്നത്. റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി, അങ്ങനെ ഒരു തോട്ടിലേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നും ഇല്ല, ഇത് ഞാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് ചെയ്യാമെന്ന് ചെയ്യുന്നതല്ല. ഇതൊക്കെ ഓരോ നിയോഗം പോലെ സംഭവിക്കുന്നതാണ്. അത് നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അത് ആ രീതിയിൽ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളൊന്നിൻ്റെ പുറകെ അങ്ങനെ മനഃപൂർവ്വമായിട്ട് പോകാറില്ല. വന്ന് പലതും വന്ന് പെടുന്നതാണ്, വന്ന് കിട്ടുന്നതാണ്, വന്ന് സംഭവിക്കുന്നതാണ്.
ചേട്ടാ എങ്ങനെയുണ്ട്? വിഷ്ണു ചേട്ടൻ്റെ ഒരു ഫാന്റസി മൂവി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്, കുറെ നാളത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു ഫാന്റസി സിനിമ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയുണ്ട്? നല്ല ഭക്തിസാന്ദ്രമായ സിനിമയാണ്, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നത്. വിഷ്ണു നൽകിയിട്ടുണ്ട്, നല്ല രസമുണ്ടാവും. ചേട്ടാ എങ്ങനെയുണ്ട്, ഒരു ഇങ്ങനെ ഒരു ഫാന്റസി മലയാളികൾക്ക് വർക്കൗട്ട് ആവുന്ന കാര്യമുണ്ടോ? കുറച്ചുകൂടെ അത് എനിക്കൊരു പിടിത്തില്ല. അങ്ങനെ വർക്കൗട്ട് ആവും, പ്രേക്ഷകർ ഉറപ്പായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമല്ല എടുക്കുക, അങ്ങനൊരു സംഭവം ഇല്ലടോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. ഒരു കള്ളം വേഷത്തിൽ തന്നെയാണ് വിഷ്ണു ചേട്ടൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങള് വിഷ്ണു ഈ കടപ്പരത്തി ക്ലോഷ് എന്ന് പറഞ്ഞ കഥയുടെ പ്ലോട്ട് ശരിക്കും വിഷ്ണുവിൻ്റെ അതിൽ നിന്ന് തന്നെ ഞാൻ കിട്ടിയത്. കാരണം അവൻ അതിനു മുമ്പ് ചെയ്ത ക്യാരക്ടറുകളെല്ലാം കള്ളമേഷമാണ്. അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് കള്ളമേഷം ചെയ്യണ ഒരാളുടെ കഥ എടുത്താൽ എങ്ങനെയുണ്ടാവും, അയാളെ നാട്ടുകാർ കാണുന്ന എങ്ങനെയുണ്ടാവും എന്നാണ് ആദ്യത്തെ കട്ടപ്രതി ക്ലോഷിൻ്റെ പ്ലോട്ട്. പക്ഷേ ഇതിൽ നമ്മൾക്ക് അതായിട്ടൊന്നും ഒരു സാമ്യമോ ഒരു കഥാപാത്രമായിട്ട് സാമ്യമില്ല. ഇപ്പോൾ വെടിക്കെട്ടിലെ ക്യാരക്ടർ ആലോചിച്ച് നോക്കി, ഷീബൂട്ടൻ്റെ ക്യാരക്ടറും ഇതും കൂടി തമ്മിൽ എന്ത് ആനാട് വ്യത്യാസത്തിലാണ് വിഷ്ണു ചെയ്തിരിക്കുന്നത്, അതിനിപ്പോൾ ഇവിടെ രണ്ടും പറഞ്ഞു. അപ്പോൾ അവൻ ഓരോ ദിവസവും നടനെന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും പല ഏരിയയിലും ആലോചിച്ചിട്ടുണ്ട്, ചില ക്ലോസ് ഷോട്ടൊക്കെ പുള്ളി പറഞ്ഞതൊക്കെ കേട്ട് ഞാനിങ്ങനെ കൊണ്ടടിച്ചു നിൽക്കുന്നുണ്ട്, അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു പടം നന്നാവട്ടെ, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, സന്തോഷം. സിനിമ കണ്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ടു പറഞ്ഞ ഒരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമയല്ലേ ഇത്, ഒരു മാസ് മരിക അഭിനയമൊന്നും ഇല്ലെങ്കിൽ ഒരു ക്ലാസ് സിനിമയെ ഒരു നല്ല രീതിയിൽ ഫീൽ ഗുഡായിട്ട് കാണാൻ പറ്റിയ ഒരു മികച്ച ഒരു ഫാമിലി ഡ്രാമ, ഇമോഷണൽ സെന്റിമെന്റ്സ്, കോമഡി ത്രില്ലർ, ഒരു ഫാന്റസി ചിത്രത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അണിച്ചൊരുക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ കഥാഗതിയും കോമഡിയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും സീരിയസിലേക്ക് മുന്നേറുന്ന ഒരു ദേവി ചൈതന്യവും നായകൻ്റെ സെന്റിമെൻ്റലായിട്ടുള്ള സംഭവങ്ങളും പിന്നെ അതിൽ പ്രണയ നിമിഷങ്ങളായിട്ടുള്ള അനുസൃതമായിട്ടുള്ളൊരു പ്രണയ നിമിഷങ്ങളും അവസാനം കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു മികച്ചൊരു സിനിമ കൂടിയാണ്. എല്ലാ മലയാളി പ്രേക്ഷകരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു ചിത്രം കൂടിയാണ്. ഒരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാജിക് തന്നെ എന്ന് കാണാം. ഇത് സാധാരണ ദിലീപട്ടൻ സിനിമയായ മീശമാധവനിലാണ് നമ്മൾ കള്ളൻ മാധവനെ കണ്ടത്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് കള്ളൻ മാധവനായിട്ട് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആറാടുകയാണ്, അയിഞ്ഞാടുകയാണ് മച്ചാനെ. ഇതുവരെ നമ്മൾ കണ്ടുമറന്ന വികടകുമാരൻ പോലുള്ള സിനിമകളും വെടിക്കെട്ട് പോലുള്ള സിനിമകളും കാലം മികച്ചൊരു ക്ലാസ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമയാണ്. ഒരു കോമഡി സിനിമയ്ക്ക് വേണ്ട ആദ്യം സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പോലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ നടൻ മാത്രം മതി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം ദേവി ചൈതന്യമായിട്ട് നമ്മുടെ മോക്ഷ എന്ന നടി മികച്ച രീതിയിലാണ് കോമ്പറ്റീഷൻ സീനിൽ വർക്കൗട്ടായി പോകുന്നത്. ആദ്യമായിട്ടാണ് സിനിമ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മോക്ഷ എന്ന നടി എന്ന് തോന്നുന്നില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ദേവിയായിട്ട് ദേവി ചൈതന്യമായിട്ട് കാണാൻ പറ്റിയൊരു മികച്ചൊരു ഫാന്റസി റിയൽ ലൈഫ് പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുമ്പോൾ നമുക്കൊരു നിമിഷം തോന്നും ആരെങ്കിലും ഒരാൾ കൈത്താങ്ങായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു ഭഗവതി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലോ, അതൊരു ഫാന്റസി മൂഡിലുള്ള ഒരു സ്വീറ്റ് ഫീൽ ഗുഡ് മൂഡ്.